ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശേഷം എന്താണെന്ന് നോക്കാം അല്ലേ. ഇത് ഞാൻ നാട്ടിൽ വന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഒരു കംപ്ലീറ്റ് വ്ളോഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആ വിശേഷങ്ങൾ കൂടെ പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ നാട്ടിലേക്ക് വന്നതിന് കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കല്യാണം തുടങ്ങുന്നതന്നെ ഞാൻ നാട്ടിലെത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് കല്യാണം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ അറിയാമല്ലോ, 3-4 ദിവസങ്ങളൊക്കെ അല്ലേ കല്യാണം. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു. അതൊക്കെ നിങ്ങൾ എന്തായാലും അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട കല്യാണം എൻ്റെ പിന്നെ സിസ്റ്ററിൻ്റെ സിസ്റ്ററിനോട് മോളുടെ കല്യാണമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ മൂത്തുമ്മാടെ മോളുടെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഇങ്ങനെ തലേന്ന് പിറ്റന്നാൾ പറഞ്ഞ പോലൊക്കെ ആയിരുന്നു. എല്ലാം ഒരു ദിവസമാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി അങ്ങോട്ടും രാവിലെ ഇങ്ങോട്ടും അങ്ങനെയൊക്കെ എനിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കല്യാണം ഒന്ന് ചെറുതായിട്ട് കണ്ടു. ഇതിൻ്റെ ഇത് 2 കല്യാണങ്ങളായിട്ട് ഒരു ദിവസം ആങ്ങളുടെയും പെങ്ങളുടെയും. അപ്പോൾ പെങ്ങളുടെ ഞാൻ തലേ ദിവസം പിക്ചർ ചെയ്തു, ആങ്ങളുടെ ഞാൻ പിറ്റേ ദിവസം പിക്ചർ ചെയ്തു. കാരണം ഒരു രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ മൂത്തുമ്മാടെ മോളുടെ അവിടെയാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ 2 കല്യാണമാണ് മോൻ്റെ മോളുടെ ഉണ്ട്. അപ്പോൾ മോളുടെ തലേ ദിവസമാണ്, അതായത് മെഹന്തി നൈറ്റാണ്, തലേ ദിവസമല്ല. ഇതിപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ രണ്ടാളെ കല്യാണമുണ്ട്, അതായത് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയും കല്യാണമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആൺകുട്ടിയുടെ പുതിയൻ്റെ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞ കിഴിക്കര എന്ന് പറയട്ടെ, ചങ്ങരംകുളം ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ അവരുടെ തൊട്ട് വേറൊരു ഏരിയ തന്നെയാണ്. എന്തായാലും ആ ഒരു ഭാഗത്താണ്, മലപ്പുറം ജില്ലയിലാണ് കല്യാണം ഉള്ളത്. Thank you.
അങ്ങനെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പോൾ രണ്ട് കല്യാണം, അപ്പോൾ ഈ കല്യാണത്തിന് ശരിക്ക് നാല് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് ആൾക്കാരുടെ വീട്ടിലും രണ്ട് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീട്ടിൽ. അതായത് ആങ്ങളെയും പെങ്ങളെയും കല്യാണം കഴിക്കുന്ന വീടുകളിൽ രണ്ട് രണ്ട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കല്യാണമേളായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് ദിവസം കൂടിയും രണ്ട് മൂന്ന് ദിവസം കൂടിയും വീട്ടിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ, അതിലിടയ്ക്ക് ഞാൻ ഹസ്ബൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോകണകാട്ടി മുന്നേ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. വേറൊരു കല്യാണം വരുന്നുണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠ മോളെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിചാരിച്ചു കുട്ടികളെ മുടിയൊക്കെ ഒന്ന് വെട്ടാമെന്ന്. അപ്പോൾ എൻ്റെ മോളെയും പിന്നെ ആങ്ങളുടെ മോളേനെയും കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു പാർലറിലേക്ക് പോകണ്ട, അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോണത്. മോൾക്കൊക്കെ അത് പുതിയൊരു അനുഭവമാണ്, അവളങ്ങനെ ഓട്ടോറിക്ഷയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൾക്ക് ഓട്ടോറിക്ഷയിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് അവരെ മുടിയൊക്കെ വെട്ടി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവരെ തലയിൽ പേനുള്ളതുകൊണ്ട് ഒരു ഓയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അമൃതവേണിയുടെ ഓയിൽ. നല്ല എഫക്റ്റീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ആർക്കേലൊക്കെ പേൻ ശല്യം ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഇവിടുത്തെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും വന്നൊരു കട്ടൻ ചായ ഇവിടെ പുറത്തുനിന്ന് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടോ, ഇതെൻ്റെ ലൈസൻസ് ആട്ടി. ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് 2004 അന്ന് ഈ ഒരു മോഡലിലാണ് ലൈസൻസ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റിന്യൂവൽ കാലാവധി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈസൻസ് ഇപ്പോൾ ആരെ കയ്യിലും അങ്ങനെ കാണാൻ ഒരു സാധ്യതയില്ല. ഇപ്പോഴൊക്കെ മറ്റേ ഒരു കാർഡ് പോലെ ഡിജിറ്റലാക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ ഡിജിറ്റലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ റിന്യൂവൽ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പയും കൂടിയിട്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര ആ ഭാഗം ഞാൻ കാണിക്കുന്നില്ല, അങ്ങനെയായിരുന്നു. പിന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെന്ത് വിശേഷങ്ങളാണ്, നല്ല മഴ നാട്ടിൽ. ഈ മഴ കാണുമ്പോൾ അയ്യോ എനിക്ക് കൊതിയാവണം. ആ തണുപ്പും മഴയും പിന്നെ പുറത്ത് വന്ന് ഇരുന്നിട്ട് ആ കട്ടൻ ചായ കുടിക്കുന്നതും അതൊക്കെ ഒരു ഒരു പ്രത്യേക തരം ഫീലാണ് കേട്ടോ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലത്തെ സുഖവാസം ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോവാണ്, അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അന്നാണ് ഹസ്ബൻഡ് വരുന്നത്. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ആൾ ഒരു 10 ദിവസം ലീവിനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോഴത്തേനും അന്നൻ ഞങ്ങൾ പോകണം അന്ന് തന്നെയാണ് കേട്ടോ ആൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. കേച്ചേരിയിലാണ് വീട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നല്ല അടിപൊളി സീനറികളാണ് കേട്ടോ അവിടെ അങ്ങനെ കാണാനൊക്കെ, പാടവും പുഴയും അതൊക്കെ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു പച്ചപ്പും ഹരിതാപയും എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. നേരിട്ട് കാണാൻ നമ്മളിതിന് കാണുമ്പോൾ അതിപ്പോൾ എന്താണെന്ന് തോന്നുന്നു, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അടിപൊളിയാണ്. ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങളുടെ ഫുൾ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ വീടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് കയറി ചെന്നാൽ കിടക്കാനൊരിടമുണ്ട്, അതാണ്. അപ്പം ഞാനിത് ഒരു പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഞങ്ങളുടെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ മെയിൻ റോഡ് തന്നെ കേട്ടോ, വടക്കാഞ്ചേരി റോഡിനാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരിനായിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് മറ്റേ ബ്രൈഡൽ റെൻഡൽ ഓർണമെൻറ്റ്സ് എടുക്കണമായിരുന്നു കേട്ടോ. തലേദിവസത്തിനും പിന്നെ അതിൻ്റെ വേറെന്തോ പരിപാടി ഉണ്ട്. ഇപ്പോൾ ഒക്കെ കുറേ ദിവസങ്ങളാണല്ലോ, അപ്പോൾ ആ ദിവസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേച്ചേരിയിലുള്ള തന്നെ ഒരു ബ്രൈഡൽ റെൻഡൽ ഷോപ്പാണ്. എല്ലാം ഉണ്ട്, ഡ്രസ്സുകളും ഓരോ ദിവസത്തിനും. ഇപ്പോൾ മെഹന്തിക്കാണെങ്കിൽ മെഹന്തിക്ക്, ദോൾക്കി നൈറ്റ്, പിന്നെ ഹൽദി നൈറ്റ്, ഏത് നൈറ്റിന് വേണമെങ്കിലും ഉള്ള ഡ്രസ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് മാരേജ് ഡേ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വെറുതെ എൻ്റെ കണ്ടൻറ്റ് തപ്പി തന്നെയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേൽ പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാറുണ്ട്, കാരണം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു പോകുമായിരുന്നു. നാട്ടിലെത്തിയതിനു ശേഷം എനിക്ക് അങ്ങനെ ഒരു ചിന്ത മൈൻഡിലേക്ക് വന്നിട്ടില്ല വീഡിയോ എടുക്കണം എന്നുള്ളതൊന്നും. വെറുതെ ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ എൻ്റേതായ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലാണ്ട് ഇതിനൊരു പിന്നെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ്ങോ ഒരു എൻഡിങ്ങോ ഒന്നും ഇല്ലാത്തൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർക്ക്, എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർക്ക് വന്നതാണ്. അപ്പോൾ അവിടുന്ന് കല്യാണം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കണം ഞങ്ങൾക്ക്. എനിക്കെല്ലാം ഉണ്ട്, മക്കൾക്കൊക്കെ എടുക്കാനുണ്ട്, എനിക്ക് എടുക്കാനുണ്ടോ സാരി. അപ്പോൾ അതൊക്കെ വേണ്ടി നമ്മൾ തൃശ്ശൂർക്ക് വന്നാൽ തീരെ ടൈമില്ല കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകാനൊന്നും. കാരണം ഇത് ഹസ്ബൻഡ് വന്ന പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഡ്രസ്സ് പരിപാടിക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് എന്തായാലും ഞാനാട്ടോ, ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരിലുള്ള മിങ്
പാലസ് എന്നാണ് തോന്നുന്നൊരു പേര്. ഇത് എനിക്ക് ഒരുപാട് മെമ്മറി ഉള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പുറത്ത് കുറച്ച് ദൂരം പോയി പഠിക്കുന്ന തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കയറിയ റെസ്റ്റോറൻറ്റാണ് ഈ മിങ് പാലസ് എന്ന് പറഞ്ഞത്. മിങ് പാലസ് എന്നാണ് തോന്നുന്നൊരു പേര് പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എപ്പോഴും കഴിക്കാനുള്ള ഒരു ഐറ്റം ആണ് ഷെഷ്വാൻ ട്രിപ്പിൾ റൈസ്. അതും പിന്നെന്താ, അതന്നെ കൂടുതൽ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇത് മോൻ തീരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവനക്കും കൂടി ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ അതും വാങ്ങിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടുന്ന് അമേരിക്കൻ ചോപ്സ് വാങ്ങിച്ചു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു സ്വീറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മളത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ കസാട്ട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പണ്ട് കഴിച്ച കസാട്ടയുടെ ഒരു ഓർമ്മയിലാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. പക്ഷേ ഈ കസാട്ട ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഉള്ളത്. ഇതിൽ കേക്കും അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ കസാട്ടിലങ്ങനെ കേക്കൊന്നും ഇല്ലല്ലോ. ഒരു മൂന്നരം ഐസ്ക്രീമിൽ പിസ്ത മാനിൽ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് അന്നത്തെ ആ ഒരു മെമ്മറിയൊക്കെ വീണ്ടും പുതുക്കിയിട്ട് ഞാനും കെട്ടിയോടും കൂടി പോകുമ്പോൾ നമ്മൾ എന്തായാലും തൃശ്ശൂർ വന്നു കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ഒരിക്കൽ ഫുഡ് കഴിച്ചല്ലാതെ പോവില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മോനക്ക് ഡ്രസ്സ് എടുക്കാൻ തൃശ്ശൂരിൽ എറ്ററിൽ വന്നിട്ടോ. ഇവനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ പരതി പോയി തൃശ്ശൂരുള്ള മൊത്തം ജെൻസിൻ്റെ ഷോപ്പിലും കയറിയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവന് കല്യാണത്തിൻ്റെ തലേ ദിവസം പിന്നെ ഞങ്ങൾക്ക് മടുത്തുവിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ വേറെ ആളിനെ വിട്ടു കേട്ടോ. വേറെ ജ്യേഷ്ഠൻ്റെ മോനെ വിട്ടു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇരുന്നിരുന്നിട്ട് മടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഒക്കെ നോക്കിയിട്ട് എൻ്റെ മുടിയും തലയ്ക്ക് ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് വലിച്ചായിട്ടിട്ട് ഡ്രസ്സ് തരുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളാട്ടോ. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുള്ളത് കൊണ്ടും കളക്ഷൻസ് ഉള്ളത് നമുക്ക് ആ കൂടി കൺഫ്യൂഷനും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി തീരെ ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് കാണുക, അതിങ്ങനെ എടുക്കുക എന്നല്ലാണ്. അതിനൊക്കെ ചെറിയ കടകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പോയത് എനിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി സാരി എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു സാരി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന്മാരും മക്കളൊക്കെ സാരി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും അവരെ കൂടി സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊരു പച്ച സാരി അന്വേഷിച്ചിറങ്ങിയതാണ്. പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു ജയലക്ഷ്മി പോയിട്ട് ആ പച്ച സാരി അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞ വീഡിയോസ് ഞാൻ എടുത്തിട്ടേ ഇല്ല. എൻ്റെ കല്യാണത്തിനകത്ത് ഒരു വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ അടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്യണ്ടിട്ട് കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് 4 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രിക്കത്തെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ അവിടുത്തെ അന്നത്തെ ആ പഴയ ഉമ്മയുടെ പഴയ സാരി കിട്ടിയിട്ടുള്ള ഒരു മൈലാഞ്ചി പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ കൂടുതൽ ലേഡീസും പിള്ളേരുകളും കൂടിയിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിട്ട് എല്ലാ പരിപാടിയും ഇങ്ങനെ രാത്രി 12 മണി സമയത്താണ് തോന്നുന്നുണ്ട്. 11:00 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത്. അപ്പോൾ ഇത് നല്ലൊരു വൈബായിരുന്നു. പ്രത്യേക സുഖമായിരുന്നു. ഇതൊക്കെ ഇതൊക്കെ അവരുടെ എൻജോയ്സ് നമ്മളൊക്കെ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന പരിപാടി നല്ല. അപ്പോൾ നമുക്ക് അവർക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പോകാൻ തന്നെ കാരണം അവിടുത്തെ ആണുങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ ബ്രദേഴ്സ് എല്ലാവരും കൂടി കഴിഞ്ഞാൽ അവർ പുറത്ത് പോയി ഫുഡ് അടി പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എപ്പോഴും അവിടെയല്ലേ പോകണത്. അപ്പോൾ അവർ ഇപ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരുടെ ബാക്കിൽ ഞങ്ങൾ വേറെ വഴിക്ക് പോയി എന്ന് മാത്രം. അങ്ങനെ ആ ദിവസം അത് രാത്രി കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതൽ അവിടെ തന്നെയായിരുന്നു എല്ലാവരും. അപ്പോൾ ഉച്ചക്ക് മുതൽ രാവിലെ ഉച്ച മുതൽ എല്ലാവരും അവിടെ തന്നെയായിരുന്നു. മൈലാഞ്ചിടലും പിന്നെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ദോൽക്കീനായിട്ട് നല്ല അന്നത്തെ രാത്രി വീട്ടിലായിരുന്നു. പിന്നെ ബാക്കി 2 ദിവസം മണ്ഡപത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും വന്നു മൈലാഞ്ചി ഇട്ടു ഡാൻസ് പ്രാക്ടീസ്. പിന്നെ കുശലം കഴിഞ്ഞു.
അപ്പോൾ കല്യാണ വീട്ടിൽ പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്ട്. ഇതിപ്പോൾ കാണുന്നത് കല്യാണ തലേ ദിവസം രാവിലെ നമ്മളവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ട് മൈലാഞ്ചിട്ടെല്ലാം വീണ്ടും ഡാത്തർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് പ്രാക്ടീസും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ വീഡിയോയിൽ പുള്ളികൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ മൊത്തം കാണുക. കല്യാണം വരെ കാണുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നൈറ്റിൽ വന്ന ചെക്കൻ വീട്ടിൽ കയറി വന്ന സമയത്ത് നമുക്ക് റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാശൊക്കെ അടിച്ച് മാറ്റി, അതുകൊണ്ട് ഞങ്ങൾ പുത്തൻ കടഞ്ഞ് അടിച്ചു വേണമെങ്കിൽ പറയാം. സിനിമകൾക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തിനായിട്ട് നമുക്ക് മെറൂൺ കളറായതുകൊണ്ട് എല്ലാവരും ഡ്രസ്സ് ഉണ്ടായിരുന്നത്, അത് ഇഷ്ടമുള്ള മോഡൽ ഇടാം എന്നാൽ മാത്രം. പിന്നെ കല്യാണത്തിന് അന്നത്തേക്ക് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള പോലെ ഇടാം. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വരി വരിയായിട്ട് ഓരോ കുഴിപ്പണ്ടാക്കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ കല്യാണപ്പനൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെക്കൻ്റെ വീട്ടിൽ നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു കല്യാണ വിശേഷങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും. അതൊരു എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു.